നിങ്ങൾക്ക് വേണ്ട ഇസ്ലാം തകർന്ന് കിട്ടിയല്ലേ, ആരിഫ് ഹുസൈൻ ഔട്ടടിച്ചു പോയവനാണ് ഇസ്ലാമെന്ന്. അത് പോയാൽ പോരെ പിന്നെ അതിനെ വിനിയോക്കി അതിൻ്റെ കുറ്റും കുറവുകളും ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ട് നടക്കേണ്ടിരുന്ന ആരിഫ് ഹുസൈനെ ഈ ലോകത്ത് മനുഷ്യരെങ്ങനെ ജീവിക്കണം എന്നൊരു വ്യവസ്ഥ പറയും. എങ്ങനെ ജീവിക്കണം, ഞാനും താങ്കളും തമ്മിൽ എങ്ങനെ പെരുമാറണം, ഇങ്ങനെ തല്ലൂടാണോ വേണ്ടത്, അല്ലെങ്കിൽ വിട്ടുവീഴ്ചയോട് പെരുമാറണോ, വിട്ടുവീഴ്ച എന്നുള്ള ആരാ പഠിപ്പിക്കുന്നത്, മാതാപിതാക്കളെ ആരാ താങ്കളെ പഠിപ്പിക്കുന്നത്, ഈ സമയം സകല സമയത്ത് വരേണ്ടി ഇങ്ങനെ ഓരോന്നും വിവരക്ക് അല്ല അതുവരെ പറഞ്ഞോ അല്ല എല്ലാം നിയമ വ്യവസ്ഥയിൽ ഉണ്ടെന്നല്ലേ പറഞ്ഞു. കാഫിറിനെ കണ്ടെടുത്ത് വെച്ച് എന്ത് ചെയ്യണം പറഞ്ഞു, ഇസ്ലാമിൽ സെക്യുലറിസം ഉണ്ടോ, ഇസ്ലാമിൽ ജനാധിപത്യം ഉണ്ടോ, സീറോ ആണ്, സീറോ ഇസ്ലാം സെക്യുലർ ആണ്, ഇസ്ലാം സീറോ സെക്യുലർ, ഇസ്ലാം സീറോ ഡെമോക്രസി ചോദിച്ചോണ്ടേ ഇരിക്കാൻ പറ്റില്ല, ചോദ്യം ചോദിക്കാൻ ഞാൻ അനുവദിച്ചു, പറഞ്ഞു കേൾക്ക്. സമയക്കുലം ഞാൻ മതിയാക്കിയോളാം, ഇസ്ലാമിക രാജ്യങ്ങൾ എല്ലാം സെക്യുലറാ, കാരണം എല്ലാ മതങ്ങൾക്കും പ്രവർത്തിക്കാൻ ഒരുമിച്ച്. ഓക്കെ ഓക്കെ യെസ്, അതേ ഫോൺ അറ്റൻഡ് ചെയ്യട്ടെ. ഞാന് ചോദിക്കാൻ വന്ന കാര്യം ഇതാണ്. അതായത് ഇപ്പൊ ഈ രാമായണത്തിന്റെ കാര്യം ചോദിച്ചപ്പോ അനിൽ നമ്പ്യാർ ആദ്യം ഉപയോഗിച്ച വാചകം തന്നെ ഇതാണ്, അതായത് രാമായണം വിമർശനാതീതമല്ല എന്ന് തന്നെയാണ് അനിൽ നമ്പ്യാർ ഇവിടെ പറഞ്ഞത്. അപ്പൊ ഇവിടെ ഓ അബ്ദുള്ള ഇവിടെ അല്ല, ഇത് എനിക്കിതുള്ള സമയമാണ്, നിങ്ങള് നിങ്ങൾ ഫോണിലേക്ക് പോയപ്പോ വന്ന സമയമാണ്. കേട്ടോ, അത് മര്യാദ കേടാണ് ഫോൺ അറ്റൻഡ് ചെയ്യുന്നത്. ഒരു സംവാദം നടക്കുമ്പോ അതിലിരുന്ന് ഫോൺ അറ്റൻഡ് ചെയ്യുന്നത് ശരിയാണോ? രാമായണം വിമർശനാതീതമല്ല എന്ന് അനിൽ നമ്പ്യാർ പറഞ്ഞു, ഓ അബ്ദുള്ളക്ക് ഖുർആൻ വിമർശനാതീതമല്ല എന്നൊറ്റ സ്റ്റേറ്റ്മെന്റ് ഒറ്റ ശ്വാസത്തിൽ പറയാൻ കഴിയൂലേ? എനിക്ക് അത്ര ചോദിക്കാനുള്ളൂ. ഓ തീർച്ചയായും ഖുർആൻ വിമർശിക്കാലോ. എന്തിനാണ് നമ്മൾ ഈ വിമർശിക്കുമ്പോ കാഫിറിനെ കൊല്ലണം എന്ന് പറഞ്ഞ മാതിരി മുർത്തദിനെ കൊല്ലണം എന്ന് പറഞ്ഞ് പിന്നാലെ നടക്കണം? എന്തിനാ കാഫിറിനെ കൊല്ലണം എന്ന് ഇസ്ലാം പറയുന്നതല്ല, കാഫിറിനെ കൊല്ലണം എന്ന് ഇസ്ലാം പറയുന്നില്ല. ഞാൻ പറഞ്ഞു കേൾക്ക്, മുർത്തദിനെ കൊല്ലണം എന്ന് പറയുന്നില്ല. ആ ചോദ്യത്തിന് മറുപടി പറയാൻ മുണ്ടരുത്. ആ പെട്ടെന്ന് പറയാൻ സമയക്ക് ആരിഫേ, ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലുകും ബിദ്ദീനി. അതിന്റെ അർത്ഥം ആരിഫിന് അറിയോ? അറിയില്ലെങ്കിൽ പറയാ, അറിയില്ല എന്ന് അറിയോ? അറിയില്ല. പറയട്ടെ, ഞാൻ ഒന്നുകിലും ആരിഫ് പറയാ, അല്ലെങ്കിൽ എന്നെ പറയാൻ സമയക്കുംഖാത്തിലുക്കും. നിങ്ങളോട് യുദ്ധം ചെയ്യുകയോ നിങ്ങളെ നിങ്ങളെ വീട്ടിൽ നിന്ന് അന്ന് ചെയ്തതുപോലെ പുറത്താക്കുകയോ ചെയ്യാത്തത് ആൾക്കാരോട് ഇത് പറഞ്ഞേക്കടാ, കുതിരയെ കുത്തിരിക്കുക ഒന്ന്, അതിനേക്കാൾ വയസ്സിൽ എനിക്ക്. ഞാൻ പറയുന്നത് കേൾക്ക്, താങ്കൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി ഞാൻ പറയുന്നത്, ഖുർആൻ പറയുന്നു നിങ്ങൾ നിങ്ങളെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്താക്കിയോ നിങ്ങളോട് യുദ്ധം ചെയ്യുകയോ ചെയ്യാത്തവരോട് ആ തുക്സിത്തു, നിങ്ങൾ അവരോട് നീതി പാലിക്കുമ്പോൾ നിങ്ങൾ അവരോട് മര്യാദയോട് പെരുമാറണം എന്ന് പറയുന്ന ഖുർആൻ കാഫിറിനെ കൊല്ലുമെന്ന് പറയാം. താങ്കൾ സമയം വാങ്ങി പറഞ്ഞോ, ആരിഫ് ഹുസൈൻ അത് കഴിഞ്ഞിട്ട് താങ്കൾ പറയ. താങ്കൾ എങ്ങനെ വിഡ്ഡിയായിരുന്നു, താങ്കൾ നല്ല മനുഷ്യനായിരുന്നല്ലോ, തുറന്നു വെച്ച പോലെ ഇങ്ങനെ വിഡ്ഡിയായത്. എനിക്ക് തന്ന സമയത്താണ് ഓ അബ്ദുള്ള ഇടയ്ക്ക് കയറിയത്, നമ്മളത് വിട്ടുതരികയാണ് ചെയ്തത്. ഇനിയെങ്കിലും നമ്മൾ പറയണത് കേൾക്കും. ഇവിടെ ഓ അബ്ദുള്ള അതിന്റെ ഇടയിൽ കാണിച്ച തരികട എന്താണ്? നമ്മൾ പറഞ്ഞു കാഫിറിനെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം എന്ന ആ മഹത് നിയമം ഈ സൂറത്തിലുണ്ട്, തൗബ എന്ന് പറയുന്ന സൂറത്തിൽ അഞ്ചാമത്തെ. അതിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇത് ശരിയല്ല, താങ്കൾ മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, മറ്റുള്ളവരെ എന്തെങ്കിലും സംശയം ചോദിക്കാൻ സമയം ആവശ്യപ്പെടുമ്പോൾ ഇറങ്ങിപ്പോവുക, ഇത് ശരിയായ പ്രവണതയല്ല കേട്ടോ. ഇത് പലവട്ടം ആവർത്തിച്ചാണ്, അവനാഴിയിലെ അസ്ത്രങ്ങളെല്ലാം തീർന്നു, അതുകൊണ്ട് അദ്ദേഹം പോട്ടെ, കുഴപ്പമില്ല.